CPM കേന്ദ്ര കമ്മിറ്റിയുടെ പഠന കേന്ദ്രമായ സുർജിത് ഭവനിൽ പോലീസിന്റെ നടപടി. V20 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന G20ക്കെതിരായ സെമിനാർ തടയാനാണ് പോലീസ് എത്തിയത്. പരിപാടിക്ക് അനുമതിയില്ല എന്നാരോപിച്ചാണ് നടപടി. ഗേറ്റുകൾ ബലമായി അടച്ച പോലീസ് ആരെയും ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളെ ഉന്നം വെച്ചാണ് നീക്കമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു. പാർട്ടി ഓഫീസിനകത്ത് സെമിനാർ നടത്താൻ മുൻകൂർ അനുമതി വേണ്ടെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. കെട്ടുകളില്ലാത്ത കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാളുകൾക്കുള്ളിലോ പൊതു ഇടങ്ങളിലോ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള സ്വേച്ഛാധിപത്യപരമായ ഒരു കടന്നാക്രമണമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള നീക്കങ്ങളുടെ ഒരു അവസാനത്തെ ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ. PB അനൂപിന്റെ വിശദാംശങ്ങളുമായി അനൂപ്, ഇപ്പോഴെന്താണ് സാഹചര്യം? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? റഷിദ, ഇപ്പോഴും പോലീസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അനുമതി നൽകിയിട്ടില്ല. നേരത്തെ ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് രാവിലത്തെ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയവർ ഇതിനകത്ത് ഉണ്ട്. അവരിൽ പലർക്കും ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നുമില്ല. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും പ്രമുഖ സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ വന്ദന ശിവയെ കാണാൻ നമുക്ക് സാധിക്കും, നിരവധി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഇന്നലെയാണ് പരിപാടി ആരംഭിച്ചത്. G20ക്ക് സമാന്തരമായിട്ടുള്ള രീതിയിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിലുള്ള ഹർകിഷൻ സിംഗ് സുർജിത് ഭവൻ എന്ന പഠന കേന്ദ്രത്തിൽ മൂന്ന് ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരുന്നത്. V20 എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പ്രധാനമായിട്ടും വിവിധ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ വിവിധ സാമൂഹിക പ്രവർത്തകർ, മേധാ പട്കറും വന്ദനാശിവയും അടക്കമുള്ള വിവിധ സാമൂഹിക പ്രവർത്തകർ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇന്ന് രാവിലെ പോലീസ് എത്തി ഈ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. മുൻകൂട്ടി അനുമതി ഇല്ലാതെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നേരത്തെ കൂട്ടി അനുമതി ലഭിച്ചാൽ മാത്രമേ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അനുമതി നൽകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു പോലീസ് വിന്യാസം ഇവിടെ ഉണ്ടായി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഡൽഹി പോലീസിൻ്റെ വലിയൊരു വിഭാഗം ഇവിടെ എത്തിച്ചേരുകയും ഇവർ ഈ ഗേറ്റുകൾ അടക്കുകയും ചെയ്തു. ഗേറ്റുകൾ പൂട്ടിയില്ല, പക്ഷേ ഗേറ്റുകൾ അടച്ചു. അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകുന്നതിനോ പുറത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകൾക്ക് അകത്തേക്ക് കയറുന്നതിനോ അനുമതി നൽകിയില്ല പോലീസ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുൻകൂട്ടി അനുമതി വാങ്ങിക്കാതെയാണ് ഈ സെമിനാർ നടത്തുന്നതെന്നാണ് പ്രധാനമായിട്ടും ഈ പോലീസ് നടപടിക്ക് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ പാർട്ടി വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ, അതായത് ജയറാം രമേശ്, അല്പസമയം മുൻപ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പോയിരുന്നു. വലിയ പോലീസിനുമായിട്ട് അദ്ദേഹം രാജ്യസഭാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പദവി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പോലീസുമായിട്ട് നടത്തിയ സംസാരത്തിനൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പുറത്തു പോകാനുള്ള അനുമതി ലഭിച്ചത്. ജയറാം രമേശ് വ്യക്തമാക്കിയത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള മോദി സർക്കാരിൻ്റെ നീക്കമാണ്. ഇത് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിനെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല എന്നതാണ് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും സംഘാടകരും അതോടൊപ്പം തന്നെ കോൺഗ്രസും, ജയറാം രമേശ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ജയറാം രമേശും CPM നേതാക്കളും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്, പാർട്ടി ഓഫീസിൽ ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നതിനോ മുൻകൂട്ടി അനുമതിയുടെ ആവശ്യമില്ല എന്നതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ മുൻകൂട്ടി സാധാരണ പാർട്ടി ഓഫീസുകളിൽ ഇത്തരത്തിലൊരു സെമിനാറുകളോ അല്ലെങ്കിൽ ചർച്ചാ പരിപാടികളോ പതിവായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അതിന് മുൻകൂട്ടി അനുമതി വാങ്ങിക്കേണ്ടതില്ല. റോഡിലോ റോഡിൻ്റെ സമീപത്തോ അതല്ലെങ്കിൽ ജന്തർമന്ദർ പോലെയുള്ള ഇടങ്ങളിലോ അതല്ലെങ്കിൽ പ്രത്യേകം ക്രമീകരിച്ച ഇടങ്ങളിലോ, ഇപ്പോൾ നമ്മളോടൊപ്പം പ്രമുഖ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള വന്ദന ശിവ ചേരുന്നു. മാം, how you see the entire situation? You have been participating in the I participated ceremony. peacefully, not knowing ki hamare behne aur bhaiyon ko bhej rakha hai ya pata nahi kis cheez se bachane ko. So how you see the police action? They are not allowing. Unexplained, no reason. Do you see it is politically motivated from the central government? Well, obviously they've come under instruction and it's showing that the smallest group of people meeting to discuss things is seen as a reason for fear by a very powerful system. And I think that's, you know, in a democracy people should govern with saying, sure, discuss and meet and give us feedback. In a democracy we are here to listen.
not to shut down your discussion with Pillays. Ma'am, we came to know that it is a program participating almost all social reformers, yes. Social works, and the main theme is... Only the Adivasis, the women's organizations, the homeless, the street vendors. What things are you are discussing mainly, social issues? No, we are discussing about nature and the rights to nature. Yeah, which is our civilization. अरे भाई वसुदेव कुटुंबकम के साइन नहीं है सब जगह देखो हर जगह वसुदेव कुटुंबकम है मतलब क्या है वसुदेव कुटुंबकम का कि हम धरती के एक परिवार हैं ये पेड़ मेरे रिश्तेदार है वो चिड़िया जो चहक रही है मेरी बहन है हम ऐसे जिए हैं इस देश भारत में उसको डिफेंड करने के लिए अगेंस्ट एन ऑनस्लॉट ऑफ अ ग्रीड इकोनॉमी पुलिस persons are saying that this program does not have any permission and without permission they are conducting the program. Listen, that way every class held in a university, are you didn't take a permission, tumhe band kar denge. Huh? Every party having a meeting, we are in a party office. Nahi, permission nahi hai. Kitni jeene ke liye permission chahiye hogi, saans le lu uske liye permission chahiye, kha rahi hu uske. One of my contribution was, yeah, एक नया कलोनियलिज्म शुरू हो रहा है जो हमारे खाने पे भी काबू करने चाह रहे हैं आप और हमें तो साथ देश को बचाना है आप उनके साइड में नहीं हो सकते जो हमारी रोटी छीन रहे हैं हमारी जमीन छीन रहे हैं है ना आपको होना पड़ेगा भारतवासियों के साथ താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ വ്യൂസ് ഏതായാലും മന്ദന ശിവ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഉന്നത തലത്തിൽ നിന്നുള്ള ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസിൻ്റെ ഭാഗത്തും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നും ക്ലാസ് മുറികളിൽ ക്ലാസ് എടുക്കുന്നതിനും സെമിനാറുകൾ ചർച്ച ചെയ്യുന്നതിനും ശ്വാസമെടുക്കുന്നതിനും പോലും അനുമതി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത്യന്തം ദുരന്തപൂർണ്ണമാണെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നുമാണ് ചന്ദന ശിവ ചൂണ്ടിക്കാട്ടിയത് പ്രകൃതിയെക്കുറിച്ചും ആദിവാസികളുടെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുമാണ് ചർച്ചകൾ നടന്നത് ഇതിൽ യാതൊരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല ഇത് കൂടാതെ പ്രധാനമായിട്ടും മന്ദനശിവ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ചെറിയ കൂട്ടം ആളുകൾ ഇരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലും വലിയ അധികാര കേന്ദ്രങ്ങൾക്ക് വളരെയധികം തലവേദനയും വളരെയധികം ഭയവും ഉണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് മന്ദനശിവ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം മന്ദനശിവ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഈ G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം വസുദൈവ കുടുംബകം എന്നതാണ് നമ്മൾ G20 ലോഗോയ്ക്കൊപ്പം കാണാറുണ്ട് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ലോക സങ്കല്പമാണ് പക്ഷേ അതിന് ചേരാത്ത പോലീസ് നടപടിയാണ് ഇവിടെ ഉണ്ടായത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വന്ദന ശിവ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം അനൂപ് ഈ സമാനമായ തരത്തിലുള്ള മീറ്റിങ്ങുകൾ സെമിനാറുകൾ കൂടിയാലോചനകൾ ഇതുപോലെ പാർട്ടി ആസ്ഥാനത്തും ബന്ധപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളിലും സ്വകാര്യ ബിൽഡിങ്ങുകൾക്കകത്തൊക്കെ ഡൽഹിയിൽ സ്ഥിരമായി നടക്കാറുള്ളതാണല്ലോ അപ്പോൾ ഇത്തവണ അത്തരം ഒന്ന് തടയുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ അതിനുള്ള സാധൂകരണം ഉണ്ടായിരുന്നോ നോട്ടീസ് ഉണ്ടായിരുന്നോ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചായിരുന്നോ പോലീസ് വന്നത് ഈ പാർട്ടിയുടെ ഈ വാദത്തോട് പോലീസിന്റെ മറുപ്രതികരണം എന്താണ് അനൂപ് പോലീസ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിനോ അതല്ലെങ്കിൽ പാർട്ടി ഓഫീസിനകത്തുള്ള പതിവ് മീറ്റിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ മുൻകൂട്ടി അനുമതി തേടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ സംഘാടകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതെ പോലീസ് വ്യക്തമാക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ തോതിൽ പങ്കാളിത്തമുള്ള നിരവധി കോണുകളിൽ നിന്നും ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടികൾക്ക് മുൻകൂട്ടി അനുമതി വാങ്ങണം ഇത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അല്ലെങ്കിൽ ഇതിന് നേരെ എതിർവശത്താണ് കോടതി ഉൾപ്പെടെ റോസവന്യൂ കോടതി ഉൾപ്പെടെയുള്ള കോടതിയും കോളേജ് സമുച്ചയവും എല്ലാം ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട മേഖലയിൽ ഇത്ര വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ മുൻകൂട്ടി അനുമതി വേണമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു അനുമതി ഇല്ലാതെ പാർട്ടിയുടെ പഠന ക്ലാസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പരിപാടികളോ നടത്തുന്നതിന് തടസ്സങ്ങളില്ല പക്ഷേ ഇത്രത്തോളം വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻകൂട്ടി അനുമതി ഉണ്ടായിരുന്നില്ല രേഖാമൂലം അറിയിക്കേണ്ടതായിരുന്നു രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പാർട്ടി വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ നേതാക്കളും സംഘാടകരും വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി ഓഫീസിനകത്ത് സെമിനാറുകൾ പതിവാണ് ഡൽഹിയുടെ ഒരു സ്വഭാവം അത് തന്നെയാണ് റാഷിദും മുമ്പ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് റാഷിദിനും മനസ്സിലാവും കാരണം റാഷിദിനും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം പാർട്ടി ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഹാളുകളിൽ ഇത്തരത്തിലുള്ള ചർച്ചാ പരിപാടികൾ ഡൽഹിയുടെ ഒരു സ്വഭാവം രാഷ്ട്രീയ സാമൂഹിക സ്വഭാവം അത് തന്നെയാണ് പക്ഷെ അതുപോലും അംഗീകരിക്കും
വിചാരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഈ പരിപാടിയുടെ സംഘാടകർ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പി ബി അനൂപാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ജയറാം രമേശിന്റെ പ്രതികരണം, നേരത്തെ അദ്ദേഹം പ്രതികരിച്ചത് നമുക്കൊന്നുകൂടെ കേൾക്കാം. കംപ്ലീറ്റ്ലി ആന്റി ഡെമോക്രാറ്റിക്, ये बिल्कुल फैसिज्म है, ये मोदी सरकार की मानसिकता है. लोकतांत्रिक तरीके से एक बैठक हो रही है, यहाँ लोग आए हुए हैं, अलग अलग प्रांतों से आए हुए हैं, बिल्कुल शांतिपूर्ण ढंग से बैठक हो रही है, बातचीत हो रही है. दिस इज नॉट अ पब्लिक मीटिंग, देर इज़ नो पब्लिक प्रोटेस्ट, इट्स नॉट ऑन द रोड, इट्स आफ्टर ऑल अ मीटिंग बींग हेल्ड इन अ रिसर्च सेंटर. ये तो बिल्कुल तानाशाही है. हमारे देश में तानाशाही का दूसरा नाम है अमित शाही. दिस इज अ अटैक on all democratic norms, on democratic practices. This is a complete betrayal of the constitution of India. എല്ലാ ജനാധിപത്യ മൂല്യങ്ങൾക്കും ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്കും ഭരണഘടനയ്ക്കുമെതിരെയുള്ള അറ്റാക്കാണ്, ആക്രമണമാണ് ഇതെന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. അവിടെ പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയതായിരുന്നു ജയറാം രമേശ്. ഇതൊരു സ്വകാര്യ ഇടമാണ്, ഒരു ഗവേഷണ കേന്ദ്രമാണ്, പൊതുനിരത്തല്ല. അവിടെ നടക്കുന്ന പരിപാടിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പോലീസ് നീക്കം എന്നാണ് ജയറാം രമേശിന്റെ വിശദീകരണം.